ഉമറേ, അങ്ങനത്തൊരു കാലഘട്ടം ഈ ഭൂമി ലോകത്ത് എന്റെ സമുദായം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരിൽ ഈമാനുള്ളവര്, അവരിൽ വിശ്വാസമുള്ളവര്, അവരിൽ കാര്യമില്ല. നമ്മൾ നമ്മളായി നിന്നാൽ യഥാർത്ഥ മുസ്ലിമായി തൊടത്തില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സ്ഥാനങ്ങളിൽ നോക്കിയാൽ മോസ്റ്റ് ബാക്ക്വേർഡാണ്, വളരെ പിന്നാക്കത്തിൽ പിന്നാക്കമാണ്. കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസപരമായി വളരെയധികം പിന്നാക്കത്തിലാണ് നിൽക്കുന്നത്, ഉദ്യോഗപരമായി പിന്നാക്കത്തിലാണ് ഉള്ളത്. പക്ഷെ കേരളം ഒഴിച്ചുള്ള തമിഴ്നാട്, ആന്ധ്ര, അതുപോലെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സ്ഥിതി വിവരം എടുത്തു നോക്കിയാൽ മുസ്ലിങ്ങൾ പിന്നാക്കത്തിൽ പിന്നാക്കത്തിൽ പിന്നാക്കത്തിലാണ്. അതുകൊണ്ടാണ് രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടില് രജീന്ദർ സച്ചാർ എന്ന് പറയുന്ന ആ ജഡ്ജി എഴുതിയത്, ഇന്ത്യയില് പട്ടികജാതിയേക്കാൾ പിറകിൽ നിൽക്കുന്ന സമുദായമാണ് മുസ്ലിങ്ങൾ. പട്ടികജാതിക്കാരേക്കാൾ പിറകിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ. ആയിരത്തി ചില്ലാനം ഗ്രാമങ്ങളിൽ കരണ്ടില്ലാത്ത, കരണ്ടെത്താത്ത ആയിരത്തി ചില്ലാനം ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ മുസ്ലിങ്ങളാണ്, പട്ടികജാതിക്കാരല്ല. വെള്ളമില്ലാത്ത പാട്ടർ അതോറിറ്റികളെ ടേപ്പില്ലാത്ത ആയിരത്തി ചില ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ മുസ്ലിങ്ങളാണ്, എസ് സി എസ് അല്ല. ജാതിക വർഗങ്ങളാണ്. കേരളത്തിൽ ഒരു ഡെവലപ്മെന്റ് ചെറിയ നിലയ്ക്ക് മറ്റ് സ്ത്രീകളെ സ്ത്രീ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. ധാരാളം പള്ളികൾ നമുക്ക് കേരളത്തിന്റെ ഒരു പ്രത്യേകത ഇന്ത്യയില് അഭിമാനത്തോടെ നമുക്ക് പറയാം, തീരദേശത്തൂടെ നടന്നു പോയാൽ എത്തുന്ന ചരിത്രകാരകന്മാര് രേഖപ്പെടുത്തിയ സാക്ഷാൽ കൊടുങ്ങല്ലൂരിലാണ്. ഹിജ്റ അഞ്ചാം വർഷം മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവരിവിടെ വന്ന് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ടും അല്ലാഹുവിന്റെ കൈയുടെ മുസ്ലിമായി ഒരുമിച്ചു കൂടുകയും ചെയ്തവരാണല്ലോ. തങ്ങളെക്കാട്ടിലും ഉള്ളാളത്തിടക്കുന്ന ഷരീഫുൽ മദനി തങ്ങളെക്കാട്ടിലും ഇന്ത്യ